ഹലോ, ഞാൻ ഡോക്ടർ ഷംനാദ് പി, മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ കോ ഫൗണ്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന വീഡിയോ ഡയബറ്റീസിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും അത് കിഡ്നിയുടെ തകരാറുണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ഒ പിയിലും ക്ലിനിക്കിലും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു സ്ഥിരം പ്രവണതയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻസിന് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ആ മരുന്നുകൾ അവർ വാങ്ങിക്കുന്നത്. അവരുടെ ഒരു മനസ്സിലുള്ളൊരു ധാരണയെന്ന് പറഞ്ഞാൽ, ഈ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചാൽ ഇനി എല്ലാ കോംപ്ലിക്കേഷൻസും ഈ കിഡ്നിയുടെ അസുഖങ്ങളും എല്ലാം വരുന്നത് ഈ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചിട്ടാണെന്നാണ് അവരുടെ ഒരു ധാരണ. ഞങ്ങളൊക്കെ ഈ നെഫ്രോളജിയും കൂടെ, നെഫ്രോളജി എന്ന് പറഞ്ഞാൽ കിഡ്നി ഡിസീസും കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്ലിനിക്കിൽ പലപ്പോഴും കിഡ്നി ഡിസീസ് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങളിലേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുമ്പോൾ അവർ വന്നിട്ട് ആദ്യം പറയുന്നൊരു ഡയലോഗ്, സാറേ 10-20 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, ഈ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ച് അവസാനം ഞങ്ങൾക്ക് ഈ കിഡ്നിയും കൂടെ തകരാറായി എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ് ഈ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ കിഡ്നിയെ ബാധിക്കുമെന്നും അവസാനം കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്നത് തന്നെ ഈ ഡയബറ്റീസിൻ്റെ മരുന്നുകളാണെന്നുള്ളൊരു ധാരണയാണ് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് കിഡ്നിയുടെ അസുഖം ഉണ്ടാക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ശരിക്കും മരുന്നുകളാണോ ഈ കിഡ്നിയുടെ അസുഖം ഉണ്ടാക്കുന്നത്, അതോ നമ്മളുടെ ഷുഗർ എന്ന് പറഞ്ഞ അസുഖമാണോ കിഡ്നിയുടെ അസുഖം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞങ്ങൾ നമ്മളിങ്ങനെ ഡയബറ്റീസ് എങ്ങനെ കിഡ്നിയെ ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ നടത്തിയപ്പോൾ നമ്മൾക്കെല്ലാം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുമ്പോഴത്തേക്കും ഈ കിഡ്നിയിലും അതുപോലെ കണ്ണിലെ റെറ്റിനയിലും ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഈ ചെറിയ രക്തക്കുഴലുകൾക്ക് ഇത് ഇങ്ങനെ കൂടി വരുന്ന ഷുഗറിനെ, അല്ലെങ്കിൽ ഈ ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്ന ഷുഗർ ഉള്ളപ്പോൾ ഈ ചെറിയ രക്തക്കുഴലുകൾക്കത് താങ്ങാൻ കഴിയത്തില്ല. ആ ചെറിയ രക്തക്കുഴലുകളിൽ ചെറിയ കുമിളകൾ ആദ്യം ഫോം ചെയ്യുകയും പിന്നീട് അത് കൂടിക്കൂടി വരികയും അങ്ങനെ ചെറിയ രക്തക്കുഴലുകൾ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഡയബറ്റീസിൻ്റെ കിഡ്നി ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പം ഈ ക്രമാതീതമായി ഉയരുന്ന ഷുഗറാണ്, അല്ലെങ്കിൽ ബ്ലഡിലെ ഡയബറ്റീസ് കൺട്രോൾഡ് ആവാത്തത് കൊണ്ടാണ് ശരിക്കും ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരുന്നത്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളാണോ എന്ന് ചോദിച്ചാൽ, ഈ മെറ്റ്ഫോർമിൻ ആണെങ്കിലും, സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് മെറ്റ്ഫോർമിൻ, പിന്നെ നമ്മൾ ഗ്ലിമിപ്രൈഡ് അല്ലെങ്കിൽ ഇൻസുലിൻ, ഈ തരത്തിൽ സർവ്വസാധാരണമായി ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ തന്നെ ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ബ്ലഡിനകത്ത് ഷുഗറിൻ്റെ ലെവല് ഒരു കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നതും. കൺട്രോൾഡാക്കി ഡയബറ്റീസിനെ വെക്കുവാൻ വേണ്ടിയാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ നമ്മളുടെ നാട്ടിലൊക്കെ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി തകരാറാകും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആദ്യമായി ഷുഗർ കണ്ടുപിടിക്കുന്ന കുറേ സമയങ്ങളിൽ മരുന്നൊക്കെ കൃത്യമായി കഴിച്ചിട്ട് ആ ലക്ഷണങ്ങൾ ഒക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും, എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, പേഷ്യൻസ് ഈ മരുന്നുകൾ തന്നെ അങ്ങ് നിർത്തും. അപ്പോൾ ഈ കാലയളവിൽ നമ്മുടെ ഷുഗർ ക്രമാതീതമായി വീണ്ടും ഉയരുകയും എപ്രകാരമാണോ ഈ കിഡ്നിയുടെ അസുഖം ഉണ്ടാവാൻ, ഷുഗർ കാരണം കിഡ്നിയുടെ അസുഖം ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവുകയും കിഡ്നി വീണ്ടും തകരാറാവുകയും ചെയ്യും. അപ്പം മരുന്നുകൾ യഥാർത്ഥത്തിൽ ശരിക്കും കിഡ്നിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കോൺഫിഡൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ ആരും തന്നെ കിഡ്നി രോഗക്കാരാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുന്ന ഡയബറ്റീസിൻ്റെ മരുന്നുകൊണ്ടല്ല, നിങ്ങളുടെ ഷുഗർ കൺട്രോൾഡ് അല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ കയറ്റി ഇറക്കം കൊണ്ടാണ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്, അങ്ങനെ കാലങ്ങളായിട്ട് ഷുഗർ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ HbA1c വളരെയധികം കൂടി നിൽക്കുന്നത് കൊണ്ടാണ്, ഈ ജീവിതശൈലി ശരിയല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഒരിക്കലും കിഡ്നിയുടെ അസുഖം ഉണ്ടാവുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും പലയിടത്തുനിന്നും നിങ്ങളുടെ ഷുഗറിൻ്റെ ചികിത്സയുടെ പല ഘട്ടത്തിലായിരിക്കും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഉള്ളത്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് സമാധാനത്തോടെ മെഡിസിൻസ് കഴിക്കണം. നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് ഒരു തകരാറും ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഡയബറ്റീസ് ചികിത്സയുടെ മെഡിസിൻസ്, സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന മെറ്റ്ഫോർമിൻ, ഗ്ലിമിപ്രൈഡ്, ഇൻസുലിൻ അല്ലെങ്കിൽ പയോഗ്ലിറ്റസോൺ, അങ്ങനെ പലതരത്തിലുള്ള പല പിന്നെ കാറ്റഗറിയിലുള്ള മെഡിസിൻസ് നമ്മുടെ ഡയബറ്റീസ് ചികിത്സയ്ക്കായി ഡോക്ടർമാർ ഉപയോഗിക്കും. ആ
ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നും തന്നെ കിഡ്നിയെ തകരാറിലാക്കുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടും സമയത്ത് ഡോക്ടറെ കാണാത്തത് കൊണ്ടും നമ്മുടെ ഫുഡും വ്യായാമവും അമിതവണ്ണവും ഒന്നും നിയന്ത്രിക്കാത്തത് കൊണ്ടും കിഡ്നിയെ ഇങ്ങനെ പ്രത്യേകിച്ച് ചെറിയ രക്തക്കുഴലുകളുള്ള അവയവങ്ങളായ കിഡ്നിയും റെറ്റിനയിലും ഈ ഷുഗർ പെട്ടെന്ന് കൂടി വരുന്നത് കാരണം അതിൻ്റെ ചെറിയ രക്തക്കുഴലുകൾക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അത് വീർക്കുകയും അത് പൊട്ടിപ്പോവുകയും അങ്ങനെയാണ് കിഡ്നിയുടെ അസുഖം പതുകെ പതുകെ തുടങ്ങി നമുക്ക് പ്രോട്ടീൻ ലീക്കായും പിന്നെ നമ്മുടെ ക്രിയാറ്റിൻ കൂടുന്ന അവസ്ഥയിലും അവസാനം ഡയാലിസിസ് പോലുള്ള സിറ്റുവേഷനിലും എത്തുന്നത്. അപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ആദ്യം തന്നെ പറയും, നിങ്ങൾ മരുന്ന് കഴിച്ചതുകൊണ്ടല്ല നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖം വന്നത്, നിങ്ങൾ മരുന്ന് ശരിക്കും യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ് കിഡ്നിയുടെ അസുഖം വന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇതൊരു നല്ല മെസ്സേജായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഡയബറ്റീസിനെ കൃത്യമായി കൺട്രോൾ ചെയ്യുക, നിങ്ങളുടെ എച്ച് ബി എ വൺ സിയെ 7 താഴെ നിർത്തുക, എഫ് ബി എസ് പി പി ബി എസ് ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, 3 മാസത്തിൽ ഒരിക്കലെങ്കിലും എച്ച് ബി എ വൺ സി നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം, നിങ്ങളുടെ എച്ച് ബി എ വൺ സി ടാർജറ്റിൽ തന്നെ ആയിരിക്കണം. അതിനേതൊക്കെ മാർഗത്തിൽ നമുക്ക് എച്ച് ബി എ വൺ സിയെ ആ ടാർജറ്റ് ലെവലിൽ കൊണ്ടുവരാവോ അതിനുള്ള മാർഗങ്ങളെല്ലാം എടുക്കണം. ഡയറ്റ്, എക്സസൈസ്, മെഡിസിൻസ്, അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളുടെ ഡയബറ്റീസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കിഡ്നി ഡിസീസിൽ നിന്നും നമുക്ക് സംരക്ഷണം നേടാം. അപ്പം മെഡിസിൻസ് അല്ല കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ ഡയബറ്റീസ് തന്നെയാണ് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്. എൻ്റെ മെസ്സേജ് വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നന്ദി.